ലോകത്തെവിടെയും ഇല്ലാത്തൊരു കാര്യം നമ്മുടെ നാട്ടിൽ വരാൻ പോവുകയാണ്. ഇന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് ഗൾഫിലിപ്പോൾ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടം വിട്ടുപോയിട്ടുള്ള നമ്മുടെ ആളുകൾക്ക്, പ്രവാസികൾ, ഈ മുൻകാല പ്രവാസികളെന്ന് പറയുന്ന ഗൾഫ് റിട്ടേണീസ്, അവരിലേക്ക് ഇത് എത്തിക്കണമെന്ന് ആമുഖമായി പറയട്ടെ. ലോകത്തെവിടെയും ഇല്ലയെന്ന് പറയുമ്പോൾ ഗൾഫ് റിട്ടേണീസിന് നാട്ടിൽ ഗവൺമെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് കൃത്യമായിട്ട് നിർബന്ധമായിട്ട് നിശ്ചിത കാലയളവിലേക്ക് ജോലി കൊടുക്കുന്നൊരു പരിപാടി വരികയാണ്. ഏത് ഇൻഡസ്ട്രിയിലാണോ ഗൾഫിൽ കഴിഞ്ഞപ്പോൾ നമ്മൾ വ്യാപൃതരായിരുന്നത്, അതിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ നാട്ടിലിതാ നോർക്ക റൂട്ട്സിൻ്റെ ആഭിമുഖ്യത്തിൽ പുതിയൊരു പോർട്ടൽ വരാൻ പോകുന്നു. അതിൽ രജിസ്റ്റർ ചെയ്യുക. അതിൽ തൊഴിലുടമകളെ നോർക്ക തന്നെ കണ്ടെത്തിയിട്ട് നമുക്കവിടെ ജോലി തരികയും അങ്ങനെ ജോലി തരാൻ വേണ്ടി മുന്നോട്ട് വരുന്ന തൊഴിലുടമകൾക്ക്, പ്രൈവറ്റ് സെക്ടറിലെ ഉടമകൾക്ക്, നമ്മൾ പഴയ ഗൾഫുകാരാണോ മിടുക്കരാണോ എങ്കിൽ ആ ശമ്പളത്തിൻ്റെ നല്ലൊരു ശതമാനം സർക്കാർ കൊടുക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. ലോകത്തെവിടെയെങ്കിലും അവരുടെ നാട്ടിൽ നിന്ന് വേറെ സ്ഥലത്ത് ജോലിക്ക് പോയിട്ട് 20-30 കൊല്ലമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നവർക്ക് ഗ്യാരൻറ്റീഡ്, മിടുക്കുണ്ടെങ്കിൽ ഗ്യാരൻറ്റീഡ് ജോലി കൊടുക്കുന്നൊരു സംവിധാനം ഇന്ന് നിലവിലുണ്ടോ? നമ്മളിപ്പോൾ ദുബായിൽ അല്ലെങ്കിൽ UAE അല്ലെങ്കിൽ ഗൾഫിൽ മൊത്തത്തിൽ 100-150 രാജ്യങ്ങളിലെ ആളുകൾ കഴിയുന്നവരാണല്ലോ. അവരൊക്കെയും നിശ്ചിത ഘട്ടം കഴിയുമ്പോൾ തിരികെ പോണവരാണല്ലോ. അവർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഗവൺമെൻറ്റുകൾ ഇങ്ങനെ ജോലി കൊടുക്കുന്നുണ്ടോ? ആ പദ്ധതിക്കുള്ള 5 കോടി രൂപ 1ാം ഘട്ടമായിട്ടിതാ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കഴിഞ്ഞ ദിവസം കിട്ടിയിരിക്കുന്നു. 2023 ജൂലൈ അങ്ങനെ നിർണായകമായി മാറുകയാണ്. ഇനിയിപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം, മിക്കവാറും ഓണത്തിന് മുമ്പ് തന്നെ ഇതിൻ്റെ പ്രോട്ടോക്കോൾ ആർക്കൊക്കെ, എങ്ങനെയൊക്കെ, എത്രയൊക്കെ സർക്കാർ കൊടുക്കും, ആർക്കൊക്കെ ജോലി കിട്ടും, എത്ര കാലം സർക്കാരിങ്ങനെ ജോലി കൊടുത്തുകൊണ്ടിരിക്കും, ശമ്പളമായിട്ട് നിശ്ചിത തുക കൊടുത്തുകൊണ്ടിരിക്കും, ഇതൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഏതായാലും ഭരണതലത്തിലെ അനുമതി കിട്ടിയിരിക്കുന്നു. നോർക്ക റൂട്ട്സിന് അതിൻ്റെ സാങ്ഷൻ ചെയ്തുകൊണ്ടുള്ള, അപ്രൂവൽ കിട്ടിക്കൊണ്ടുള്ള, അതുമായി ബന്ധപ്പെട്ട രേഖ കിട്ടിയിരിക്കുന്നു. ഇനി അത് സാധാരണക്കാരിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പോർട്ടലടക്കമുള്ള സംവിധാനങ്ങൾ, അതിൻ്റെ ക്രൈറ്റീരിയ, പ്രോട്ടോക്കോൾ, ഇതെല്ലാം നിർണയിക്കപ്പെടുന്ന ദിവസങ്ങളിലേക്ക് പോവുകയാണ്. ഇതിലിട്ടിരിക്കുന്ന പേര് കൊള്ളാം കേട്ടോ. നെയിം എന്നാണ്, പേരെന്ന് തന്നെയാണ് ഇതിൻ്റെ പേര്. NAME, നോർക്ക അസിസ്റ്റഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെൻ്റ് എന്നാണ്. നോർക്ക അസിസ്റ്റഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് എന്നാണ്. ഏതായാലും നോർക്ക റൂട്ട്സിൻ്റെ ഉന്നത ഭാരവാഹികളുമായിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ അവസരം കിട്ടി. അവരൊക്കെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി, ഭാവിയിൽ വലിയ അഭിമാനമായി മാറാൻ തക്ക വിധത്തിൽ പ്രവാസികൾ തിരികെ വരുമ്പോൾ അവർ പ്രവർത്തിച്ചിരുന്ന മേഖലയിലെ മികവ് തെളിയിക്കാൻ പറ്റുന്ന രേഖകളുണ്ടെങ്കിൽ അവർക്ക് നിശ്ചിത കാലയളവിലെങ്കിലും ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് ലോകത്തിലാദ്യമായി ഇങ്ങനെ ഒരു സംസ്ഥാനം വരാൻ പോവുകയാണെന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നു. വിശദാംശങ്ങൾ നിങ്ങളെപ്പോലെ ഞങ്ങളും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നമുക്ക് കാണാം.